Hi friends, Assalamu alaikum. Welcome back my channel. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ റെഡി ആക്കുന്നത് ഒരു അടിപൊളി കുക്കർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ കുക്കർ ചിക്കൻ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് വേറെ ഒരു വെറൈറ്റി മോഡലാണ് കേട്ടോ കുക്കർ ചിക്കന്. കുക്കർ ചിക്കൻ്റെ ഒരു ന്യൂ വേർഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഞാനിത് ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. വളരെ ടേസ്റ്റിയാണ്, യമ്മിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ കുക്കർ ചിക്കൻ്റെ ഒരു ന്യൂ മോഡലാണ് കേട്ടോ, ന്യൂ വേർഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മലയാളികൾ കുറച്ച് മസാല പ്രിയരാണല്ലോ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്. യമ്മി കുക്കർ ചിക്കനാണ് കേട്ടോ, നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ നല്ല അടിപൊളി മസാലയും അതുപോലെ തന്നെ അടിപൊളി ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ടുള്ള 1.5 kg വരുന്ന ഒരു ഫുൾ ചിക്കനാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഉള്ളും പുറമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതാണ്. ഉള്ളിൻ്റെ അകത്തുള്ള വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് അത് ഉള്ളും പുറമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയ ഒരു ഫുൾ ചിക്കനാണ്. നമുക്കിതൊന്ന് നന്നായിട്ട് വരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് വരഞ്ഞെടുക്കാം, മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാലയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വരഞ്ഞെടുക്കണം. ഞാനിവിടെ ചിക്കനൊക്കെ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ, എല്ലാ ഭാഗത്തും നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 4 അല്ലി ചെറിയ ഉള്ളി, നമ്മൾ ചീരുള്ളി എന്നൊക്കെ പറയില്ലേ ചെറുത്, ആ ഉള്ളി, അതുപോലെ തന്നെ 1 teaspoon കുരുമുളക്, അതുപോലെ 1 teaspoon നമ്മുടെ വലിയ ജീരകം, പിന്നെ 2 അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള 2 പച്ചമുളക്, ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 teaspoon മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 spoon നല്ല അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 teaspoon മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 teaspoon ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 tablespoon തൈരാണ്. അത്യാവശ്യം പുളിയൊക്കെയുള്ള നല്ല കട്ടി തൈരാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം അരച്ച നമ്മുടെ മസാലയിൽ കുരുമുളകും വലിയ ജീരകവും ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു മസാലയാണേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഇവിടെ നന്നായി മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചിക്കനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് നമ്മൾ ഈ വരൻ്റെ അകത്തേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇനി ഞാൻ ചിക്കനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ്റെ ഈ ഇവിടെ 2 കൈകളൊക്കെ വിടർത്തി പിടിച്ചിട്ട് അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് മസാല പിടിക്കണം, എന്നാലാണ് ഈ ചിക്കൻ നല്ല യമ്മി ടേസ്റ്റ് ഉണ്ടാവുക. കൈയിൻ്റെയും കാലിൻ്റെയും ഇവിടെ ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ തേക്കണം, അതുപോലെ തന്നെ ഈ കാലിവിടെ വിടർത്തി പിടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് അകത്തൊക്കെ തേച്ച് കൊടുക്കണം. 2 കാലിൻ്റെയും ഇവിടെ ഈ 2 കാലും ഇങ്ങനെ അങ്ങനെ അകത്തി പിടിച്ച് ഇതിൻ്റെ അകത്തേക്കൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഈ കൈയിൻ്റെ ഈ ഭാഗങ്ങൾ ഇങ്ങനെ വിടർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ മാറ്റിയിട്ട് ഇവിടെയൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കന് നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം, എന്നാലാണ് നമ്മുടെ ഈ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്ക് അതിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. മസാല റെഡിയാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 വലിയ സവാള പിന്നെ 1 ചെറിയ സവാള എടുത്തിട്ട് അങ്ങനെ 3 സവാള ഇട്ടിട്ട് അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഞാനിതിലേക്ക് നമ്മുടെ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സവാള ഏകദേശം ഇത്രയൊക്കെ വഴന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിത് നമ്മുടെ ചിക്കൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മളിത് ഒന്നും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട് കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു അത്യാവശ്യം ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ ചിക്കനിൽ നമ്മൾ തേച്ചില്ലേ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ വലിയ ജീരകം കുരുമുളക് പച്ചമുളക് അതൊക്കെ ഒരു മിക്സ് പറഞ്ഞു തന്നില്ലേ ആ മിക്സാണ്. അപ്പം ഞാൻ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നമ്മുടെ ബിരിയാണി മസാലയിലൊക്കെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കില്ലേ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തൈരും ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ, അത് അതുകൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അത് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനെ വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ കുക്കറിൻ്റെ അടിയിലായിട്ട് കുറച്ച് ഉപ്പ് നിരത്തി കൊടുത്തിട്ടുണ്ട്. ശരിക്കും കല്ലുപ്പ് ഫുള്ള് കയ്യിലുണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ കല്ലുപ്പ് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പും പിന്നെ കുറച്ച് പൊടിപ്പുമായിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക കുക്കറിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ആ ഉപ്പിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു വാഴയില ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. വാഴയിലയുടെ ഒരു കഷ്ണമാണ്. ഇനി നമ്മൾ കുക്കറിൻ്റെ വെയിറ്റും അതുപോലെ തന്നെ വാഷറും ഊരി വെച്ചിട്ട് ഇതുപോലെ കുക്കർ അടച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കുക. ലോ ഫ്ലെയിമിലോട്ടും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ കുക്കർ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മസാല ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് അതിൻ്റെ അകത്തേക്ക് തള്ളിക്കയറ്റി കൊടുക്കുക. അപ്പൊ നമ്മൾ മസാലയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്, ഉള്ളിലോട്ട് തള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ രണ്ട് കാലുകൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് കെട്ടുകയാണ്. നമ്മുടെ കാല് വിട്ടു പോരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ച് കെട്ടുകയാണ്. നമ്മൾ കാലൊക്കെ ഇതുപോലെ പിടിച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ വാഴയിലൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു വാഴയില കൂടി ഇറക്കി വെക്കാം. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് ഒരു വാഴയില കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ സൈഡിലൊന്നും തട്ടാതെ വാഴയില അങ്ങോട്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ സൈഡിലൊന്നും തട്ടാതെ വേണ്ടത് അതിൻ്റെ അകത്ത് വെക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നൊക്കെ. അപ്പൊ കണ്ടില്ലേ നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇവിടുന്ന് വിട്ടു പോന്നിട്ടുണ്ട് കേട്ടോ, ചിക്കൻ്റെ ഇതൊക്കെ വിട്ടു പോന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നൊരു എണ്ണയിൽ ചൂടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഫ്രൈ ചെയ്യുന്ന മോഡലിലാക്കി എടുക്കുക. അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന്റെ മുൻപ് ഒരു ചെറിയൊരു പരിപാടിയും കൂടി ഇട്ടിട്ടോ. ഒരു പുഴുങ്ങിയൊരു മുട്ട ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുക. അപ്പോൾ മെല്ലെ മെല്ലെ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഒരു പുഴുങ്ങിയ മുട്ട അതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാന്നല്ല, ഇത് വെന്ത് തന്നെയാണ്. നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയിട്ട് അതും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിതുപോലെ നമ്മുടെ ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും എടുത്തിട്ട് അതിങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഒരു മീഡിയം അല്ലെ മറ്റു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, ചൂടാക്കിയെടുക്കുക.
താഴ്ഭാഗം ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ അൽഫാമിൻ്റെയൊക്കെ ടേസ്റ്റ് വരാനാണ് കേട്ടോ. നമ്മൾ മറ്റേത് കുക്കറിൻ്റെ അകത്താകുമ്പോൾ നമ്മളൊന്ന് പുഴുങ്ങിയെടുത്ത ടേസ്റ്റ് ആകും. ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടില്ല ഇവിടെ ഈ ഗോൾഡൻ കളർ ബ്രൗണൊക്കെ കളറൊക്കെ വന്നിട്ട് അൽഫാമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും. അപ്പം നമ്മൾ എമ്മി കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ബാക്ക് സൈഡും ഏകദേശം വെന്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്യാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.